കോഴിക്കോട് വെള്ളിമാട് കുന്ന് ചിൽഡ്രൻസ് ഹോമിൽ നിന്നും കാണാതായ ആറ് പെൺകുട്ടികളിൽ ഒരാളെ കൂടി കണ്ടെത്തി കേരളത്തിലേക്കുള്ള യാത്രയ്ക്കിടെ മാണ്ടിയിൽ വെച്ചാണ് കേരള പോലീസ് പിടികൂടിയത് ഇന്നലെ ബംഗളൂരു മടിവാളയിൽ വെച്ച് മറ്റൊരു പതിനാല് വയസ്സുകാരിയെ കണ്ടെത്തിയിരുന്നു ഇവരോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് യുവാക്കളും കസ്റ്റഡിയിലുണ്ട് മറ്റ് നാല് പെൺകുട്ടികൾക്കായുള്ള അന്വേഷണം തുടരുകയാണ് കുട്ടനെ കുട്ടനിലേക്ക് പോകാം കുട്ടൻ രണ്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ തുടർ അന്വേഷണം എങ്ങനെയാണ് അതിൻ്റെ വിവരങ്ങൾ എന്താണ് സുരരാജ് ഇപ്പോൾ കണ്ടെത്തിയ കുട്ടിയെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി മണ്ടിയിൽ വെച്ചാണ് പോലീസ് പിടികൂടുന്നത് കേരള പോലീസ് പിടികൂടുന്നത് ഈ ചിൽഡ്രൻസ് ഹോമിൽ നിന്നും രക്ഷപ്പെട്ട കുട്ടികളുടെ ഈ രക്ഷപ്പെടൽ കഥ എന്നുള്ളത് അവരെ കാണാതായി എന്നാണ് നമ്മളൊക്കെ വാർത്ത നൽകിയെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവരവിടുന്ന് ഒളിച്ചോടിയതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്ത് വന്ന് സിനിമാ കഥയെപ്പോലും വെല്ലുന്ന രീതിയിലാണ് ഇവർ രക്ഷപ്പെട്ടത് ഈ ആറ് പേരും ഈ ചിൽഡ്രൻസ് ഹോമിൻ്റെ പിറകിലെ അടുക്കള ഭാഗത്തു കൂടെ ഏണി ഉപയോഗിച്ചാണ് പുറത്തേക്ക് ചാടുന്നത് അവിടെ നിന്നും അവർ കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി അവിടെ നിന്നും പാലക്കാടേക്ക് ഉള്ള യാത്രയിൽ അവർക്ക് ടിക്കറ്റ് എടുക്കാൻ കാശുണ്ടായിരുന്നില്ല അവർ പോലീസ് പറയുന്ന പ്രകാരം അവർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പരിചയപ്പെട്ട ബംഗാളി തൊഴിലാളിയോട് അഞ്ഞൂറ് രൂപ കടം വാങ്ങി പിന്നീട് അവരുടെ തന്നെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആൺ സുഹൃത്തിനെ വിളിച്ചു അവർ ഇവർക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു പിന്നീട് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി കണ്ടക്ടറോട് ആണ് പൈസ വാങ്ങുന്നത് കണ്ടക്ടറുടെ മൊബൈൽ ഉപയോഗിച്ച് വീണ്ടും മറ്റൊരാൺ സുഹൃത്തിനെ വിളിക്കുകയും അവർ രണ്ടായിരം രൂപ കണ്ടക്ടറുടെ ഗൂഗിൾ പേ കണ്ടക്ടർക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് കുട്ടികൾ യാത്ര പോകുന്നത് പാലക്കാട് നിന്നും കോയമ്പത്തൂരേക്കു ട്രെയിൻ കയറി അവിടെ ടിക്കറ്റ് എടുക്കാതെയാണ് യാത്ര ചെയ്തത് ആ ഘട്ടത്തിൽ ടി ടി ആർ കോയമ്പത്തൂരിൽ ഇറക്കി വിട്ടു അവിടെ നിന്നാണ് ഇവർ ബാംഗ്ലൂരിലേക്ക് എത്തുന്നത് ബാംഗ്ലൂരിൽ വെച്ച് നമുക്കറിയാം ഇന്നലെ വൈകിട്ട് ഒരു കുട്ടിയെ അവിടെ സംശയം തോന്നിയ ഹോട്ടൽ ജീവനക്കാർ തടഞ്ഞു വെക്കുകയും പിന്നീട് കർണാടക പോലീസ് എത്തി അവിടെ ഒരു കുട്ടിയെ കസ്റ്റഡിയിലെടുത്തു അതോടൊപ്പം തന്നെ ഇവരെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് യുവാക്കളെയും കസ്റ്റഡിയിലെടുത്തിരുന്നു ആ ഘട്ടത്തിൽ ഈ കുട്ടികളൊക്കെ ചിന്നിച്ചിതറി ഓടുകയായിരുന്നു അപ്പോൾ ഇന്ന് കണ്ടെത്തി ഇന്ന് പുലർച്ചെയോടുകൂടി കണ്ടെത്തിയ കുട്ടി അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടി ഒരു പ്രൈവറ്റ് ബസ്സിൽ ബുക്ക് ചെയ്തു ആ ബുക്ക് ചെയ്യുമ്പോൾ ആ ഫോൺ നമ്പറാണ് കൊടുത്തത് ആ ഫോ ആ ഫോൺ നമ്പർ അമ്മയുടെ ഈ കുട്ടിയുടെ അമ്മയുടെ നമ്പറായിരുന്നു പിന്നീട് ഈ ബസ് എവിടെ എവിടെ നിന്നാണ് നിങ്ങൾ കയറുക എന്ന് ചോദിച്ചുകൊണ്ട് ഡ്രൈവർ വിളിച്ചപ്പോഴാണ് അമ്മ ഈ വിവരം അറിയുന്നത് അമ്മ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പിന്നെ കേരള പോലീസ് അപ്പോഴേക്കും കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിലായിരുന്നു അവർ പകുതി വഴിയിൽ മൈസൂരിനടുത്തെ മാണ്ഡ്യയിൽ വെച്ച് ബസ് തടഞ്ഞു നിർത്തി ഈ കുട്ടിയെ അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുകയാണ് മറ്റു നാല് കുട്ടികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവെച്ചത് ഓക്കെ